എല്ലാവർക്കും ഫഹീസ് കിച്ചണിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇതിൻ്റെ കസിനാണ്. അപ്പോൾ ഇവൾ പിന്നാലെ കൂടിയിട്ടുള്ളതാണ്, ഒരു കുനാഫ് ഉണ്ടാക്കി തരുമോ ചോദിച്ചിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു കുനാഫ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ബട്ടർ വേണം, അതുപോലെ തന്നെ ക്രീം ചീസ് വേണം. അപ്പോൾ നമുക്കത് വാങ്ങിക്കാൻ പോയാലോ? ക്യാമറമാൻ ഫോളോ മീ. ഇപ്പോൾ ഞാനുള്ളത് ഞങ്ങൾ അടുത്തുള്ളൊരു ഷോപ്പിലാണ്. അപ്പോൾ ക്രീം ചീസും ബട്ടറും വാങ്ങിക്കാൻ വന്നതാണ് കേട്ടോ. ഇത് ചീസ് സ്ലൈസ്, ബട്ടർ, ക്രീം ചീസ്. ചീസ് സ്ലൈസ് ഞാൻ വേറൊരു ആവശ്യത്തിന് എടുത്തതാണ് കേട്ടോ. നമുക്കിപ്പോൾ ബട്ടറും അതുപോലെ തന്നെ ക്രീം ചീസും മാത്രം മതി. ഇനി നമുക്ക് വേണ്ടത് വേർമിസെല്ലിയാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ടൊക്കോമീൻ്റെ വെർമിസെല്ലിയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള നേരത്തെ വെർമിസെല്ലിയാണ് വേണ്ടത്. കട്ടി കൂടിയ വെർമിസെല്ലി ഇട്ട് കുനാഫ് ഉണ്ടാക്കി ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് ഇതുപോലുള്ള നേരത്തെ വെർമിസെല്ലിയാണ് വേണ്ടത്. ഇനി ഇതിലോട്ട് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് പെട്ടെന്ന് മെൽറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ ബട്ടർ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. അതിന് നമ്മൾ ഈ വെർമിസെല്ലി ചെറിയ ചെറിയ പീസാക്കി എടുക്കുക. ഇനി ഈ വെർമിസെല്ലിലോട്ട് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടർ കംപ്ലീറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ 100 gram ബട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ മുഴുവനായിട്ടും എടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നോക്കിയ വെർമിസെല്ലിയും ബട്ടർ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് 2 teaspoon കോൺഫ്ലോറും ഒരു 1 teaspoon മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് 300 gram മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. ഇനി കട്ട പിടിക്കാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. ഇനി നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ എടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അതിന് നമ്മൾ ഇതിലോട്ട് നമ്മൾ കലക്കി എടുത്തിട്ടുള്ള പാല് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൈ വിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും. ഇനി നമ്മൾ ഇതിലോട്ട് ഒരു 3 to 4 teaspoon ഷുഗർ മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് നമ്മൾ ക്രീം ചീസ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഉള്ളത് 200 grams ആണ്. പക്ഷെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 120 grams ക്രീം ചീസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് പെട്ടെന്ന് മെൽറ്റായി കിട്ടും കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ക്രീമി ആയിട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബട്ടറും അതുപോലെ തന്നെ വെർമിസെല്ലും മിക്സ് ചെയ്തെടുത്തതാണ്. ഇനി നമ്മൾ വേറൊരു ഫ്രൈ പാൻ എടുത്തിട്ട് ഇതിലിപ്പോൾ ബട്ടർ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ബേസ് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് വെർമിസെല്ല് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വെക്കുന്ന സമയത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് ഒന്ന് ലെവലാക്കിയിട്ട് വേണം വെച്ച് കൊടുക്കാൻ. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ക്രീം ചീസ് കംപ്ലീറ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ബാക്കി വന്ന വെർമിസെല്ലി കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ വെർമിസെല്ലി എടുത്തുള്ള 250 grams ആണ് കേട്ടോ. അപ്പോൾ ഇത് കംപ്ലീറ്റ് വേണം. ബാക്കിയുള്ളത് ഇതിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പം നമ്മുടെ കുനാഫക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അതിനായിട്ട് ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഒരു തട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ 50 minutes കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോഴേക്കും നമുക്കിവിടെ ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. ഇത് 1 cup പഞ്ചസാരയ്ക്ക് 1 cup വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ഒരു 1 teaspoon ലെമൺ ജ്യൂസ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ കുനാഫ് റെഡി ആയിട്ടുണ്ട്. നമ്മളൊന്ന് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കട്ടെ. ഇത് ഒരു ഭാഗം മാത്രമേ കുക്കായിട്ടുള്ളൂ. ഇനി ഒരു 5 minutes ഒന്ന് കുക്കായാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നല്ലപോലെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ കുനാഫ. ഇനി നമുക്ക് വേറൊരു ചെറിയൊരു പരിപാടി കൂടി ഉണ്ട്. നമുക്ക് ഈ കുനാഫയുടെ മുകളിലായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ 1 കപ്പോളം ഷുഗർ സിറപ്പ് ഉണ്ട്, അത് കംപ്ലീറ്റ് ഇതിൻ്റെ മുകളിൽ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല മധുരമുള്ള സ്വീറ്റ്സ് അല്ലേ, അപ്പോൾ നമ്മൾ ഇത്രയും ഷുഗർ സിറപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ക്രീം തയ്യാറാക്കുന്ന സമയത്ത് 3 to 4 ടീസ്പൂൺ മാത്രമേ നമ്മൾ ഷുഗർ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളത് ഈ ഷുഗർ സിറപ്പ്, അതുകൊണ്ട് നമ്മൾ ഇത്രയും ആഡ് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇത്രയും മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ഇത്ര യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മുടെ കുനാഫ് നമുക്ക് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് പിസ്തയും അതുപോലെ തന്നെ ബദാമും ക്രഷ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ഒരു സ്റ്റൈലിന് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ ഇത് ഇട്ടിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റാണ്, ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ കുനാഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് സെലക്ട് ചെയ്യുക, എങ്കിൽ മാത്രമേ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കറക്റ്റ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരാം കേട്ടോ. എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്.